2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലടക്കം തിരുവനന്തപുരം, തൃശൂര്, പാലക്കാട്, കാസർഗോഡ് ഇവിടെയാണ് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങൾ. ഈ എ പ്ലസ് മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ കുമ്മനം രാജശേഖരൻ, മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴത്തെ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രമുഖ ഇടം ലഭിക്കുമ്പോൾ തന്നെയാണ് കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യം കേരളത്തിൽ വളരെ നിർണായകമായ ചർച്ചകൾ, കുമ്മനം രാജശേഖരന്റെ രാഷ്ട്രീയ ചർച്ചകൾക്ക് സാഹചര്യം ഒരുങ്ങുകയാണ് കേരളത്തിൽ. കുമ്മനം രാജശേഖരൻ 8-ാം തീയതി മുതൽ, ഇന്ന് മുതൽ 17-ാം തീയതി വരെ കുമ്മനം രാജശേഖരൻ കേരളത്തിലുണ്ട്. വിവിധ പരിപാടികളിലാണ് കുമ്മനം രാജശേഖരൻ പങ്കെടുക്കുന്നതെങ്കിൽ കൂടിയും കേരളത്തിന്റെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകളിൽ കുമ്മനം രാജശേഖരൻ ഇടപെടുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ മത്സരിക്കുമോ മത്സരിക്കണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തർക്കത്തിൽ നിൽക്കുന്നു. RSS പറയുന്നത് കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കണം, അത് തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ കുമ്മനം രാജശേഖരനെ നിർത്തണമെന്നാണ് RSSന്റെ സജഷൻ. ആ തരത്തിൽ RSS കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ കുമ്മനം രാജശേഖരന്റെ, BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ കുമ്മനം രാജശേഖരന്റെ സ്ഥാനം ഏറ്റവും പ്രമുഖമായി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം മിസോറാം ഗവർണർ സ്ഥാനത്ത് തുടരുന്ന കുമ്മനം രാജശേഖരൻ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. വളരെ സാർത്ഥകമായ ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ നിരവധി പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. RSS കേന്ദ്രങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും, BJP കേന്ദ്രങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും, NDA ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തും. മാത്രവുമല്ല സമൂഹത്തിലെ വ്യത്യസ്ത ചേരിയിലുള്ള വിഭിന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. സമുദായ സംഘടനകളുമായും സാമൂഹ്യ സംഘടനകളുമായും കുമ്മനം രാജശേഖരൻ കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹം 8-ാം തീയതി ഇന്ന് കേരളത്തിൽ എത്തുമ്പോൾ 17 വരെയാണ് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുക. നിരവധി പരിപാടികൾ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പരിപാടികളിൽ ഒന്ന് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം എത്തുന്നുണ്ട്. ചങ്ങനാശ്ശേരി സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സേവാ കേന്ദ്രത്തിന്റെ തറക്കല്ലിടലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചങ്ങനാശ്ശേരിയിലുണ്ട്. ചങ്ങനാശ്ശേരിയിൽ 2-ോ 3-ോ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കോട്ടയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ കോട്ടയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്, വൈക്കത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ തരത്തിൽ അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശക്തമാകുമ്പോൾ അവിടെയൊക്കെയുള്ള സാമൂഹ്യ പ്രവർത്തകരുമായും സാമുദായിക പ്രവർത്തകരുമായും ഒക്കെ അദ്ദേഹം സംസാരിക്കും, ചർച്ച നടത്തും. എറണാകുളത്ത് അദ്ദേഹം എത്തുന്നുണ്ട്. അപ്പോൾ എറണാകുളമായി കഴിഞ്ഞാലും കോട്ടയമായി കഴിഞ്ഞാലും അതോടൊപ്പം കോട്ടയം അടക്കം ചെറുകോൽപ്പുഴ അദ്ദേഹം, കോട്ടയം, ചങ്ങനാശ്ശേരി അടക്കമുള്ള ഭാഗങ്ങളിലാണ് അദ്ദേഹം ഉള്ളത്. വൈക്കത്ത് അദ്ദേഹമുണ്ട്. ഈ പ്രദേശത്തൊക്കെ രാഷ്ട്രീയപരമായ നിരവധി കൂടിയാലോചനകൾക്ക് ചർച്ചകൾക്ക് വേദിയാകാൻ പോകുന്നു. വളരെ നിർണായകമായ ചർച്ചകളായിരിക്കും അത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ആയി ബന്ധപ്പെട്ട് BJP NDA ഘടകവുമായി ബന്ധപ്പെട്ട് മിസോറാം ഗവർണറാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അധീനനാണ് അദ്ദേഹം എങ്കിൽ പോലും കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് താൻ ആകാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജീവിക്കാനാണ് തനിക്ക് വ്യക്തിപരമായ ആഗ്രഹമെന്ന് കുമ്മനം രാജശേഖരൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് പിൻവലിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഇറക്കണം എന്ന് RSS BJP കേന്ദ്ര നേതൃത്വത്തോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ എത്തുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPക്കാരനായ അതോടൊപ്പം തന്നെ സ്വയം സേവകനായ കുമ്മനം രാജശേഖരൻ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചർച്ചകൾ, അദ്ദേഹം കാണുന്ന പ്രമുഖ വ്യക്തികൾ, അദ്ദേഹം കാണുന്ന സംഘടനകളിലൊക്കെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. വളരെ നിർണായകമായ ചർച്ചകൾക്കായി, വളരെ നിർണായകമായ, വളരെ പ്രത്യേകതകളുള്ള ചർച്ചകൾക്ക്, വ്യക്തികളോടും സംഘടനകളോടുമുള്ള ചർച്ചകൾക്ക് കുമ്മനം രാജശേഖരന്റെ കേരളത്തിലെ സാന്നിധ്യം കാരണമാകും എന്ന വിലയിരുത്തൽ ശക്തമാണ്.